ഹലോ ഫ്രണ്ട്സ്, വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാർഡ് കോറൊക്കെ 3 അവസ്ഥയാണ് അതൊക്കെ പോയി. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു വേൾഡ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ വേൾഡൊക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇനി തൊട്ട് നമുക്ക് ഓരോ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ അടിയൊക്കെ കിട്ടി. ഓ, അടിയിട്ടെന്നല്ല, നമ്മൾ ചാടിയപ്പോൾ തന്നെ ഡാമേജ് കിട്ടിയതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മൾ ഇനി മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മിഷൻ എന്ന് പറയുന്ന 3 ആടിനെ പിടിക്കുക, ഒരു ബെഡ് ഉണ്ടാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ. ഓക്കെ, അപ്പം ഒരാടിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിൽക്കണം. ഓക്കെ, കൊള്ളു കൊള്ളു കൊള്ളു, അപ്പം കറങ്ങിയൊക്കെ ഓടുന്നു ഗൈസ്. ഓക്കെ, ചാവ് ചാവ് ചാവ്, എന്ത് ചാകാത്തെ, ഒരേ അടിച്ചുള്ളു. ഓക്കെ, നമ്മൾ അടിച്ചപ്പം ഓക്കെ അതെടുത്ത് എറിയുകയും ചെയ്തു. ഓക്കെ, നമ്മൾ അയ്യോ, വൂള് കിട്ടിയില്ലല്ലോ. ഇവിടെ ഗൈസ്, ഓക്കെ, നമ്മൾ വൂളൊക്കെ തിരിച്ച് അങ്ങോട്ട് പോയി. നമ്മുടെ അടിയുടെ പവറാണ് ഗൈസ് അത്. ഓക്കെ ഓക്കെ, നൈസായിട്ട് നമുക്ക് ഇതെന്താണ്, കേവാണെന്ന് വിചാരിച്ച് കയറിയതാണ്. കേവും കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ ഓക്കെ, നമുക്കിൻ്റെ അടുത്ത ആടിനെ തപ്പി ഇറങ്ങാം ഗൈസ്. അപ്പം നമ്മൾ അടുത്ത ആടിനെ നോക്കി നോക്കി പോവുകയാണ്. ഇവിടെയൊന്നും ആടൊന്നും ഇല്ലേ, നമ്മൾ പെട്ട അവസ്ഥയാകുമെന്നൊന്നും അറിയത്തില്ല. അതുമല്ല, നമുക്ക് ആടിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജ് തപ്പി പോകേണ്ടതാണ്. ഓക്കെ, ആടിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആടായിരിക്കുന്നു. കറക്റ്റ് സമയത്ത് ഇതൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ എവിടെ എവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ആടിനെയൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതെന്താണ്? ഓക്കെ, ഇത് ആടാണ് ആണ് ആടാട്. കൊള്ളു കൊള്ളു കൊള്ളു, നിൽക്കടാ നിൽക്കടാ നിൽക്കടാ. ഇയാ മോനെ, ച ച ച, അടിക്കുമ്പോൾ മാറിക്കളയുന്നടാ. ഓക്കെ ഓക്കെ, നമ്മൾ രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തെ വൂളും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു വൂളും കൂടെ മതി. അത് കഴിഞ്ഞ് നമ്മൾ തടി പെട്ടി ബെഡ് സെറ്റാക്കാന്നേ ഉള്ളൂ. അന്നേരം ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ ഓക്കെ, നമ്മൾ നോക്കട്ടെ 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 നോക്കട്ടെ. ഇവിടെയൊന്നും കാണുന്നില്ല ഗൈസ്. സാധാരണ ഇവിടെ കാണേണ്ടതാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ഥലത്ത് 3 ആണെങ്കിലും വെച്ച് വരേണ്ടതാണ് ഗൈസ്. ഓക്കെ, അങ്ങനെയല്ല, നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഫുഡും കാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പശുവിനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം ഗൈസ്. ഓ, ഞാൻ തെറ്റി തിരിച്ചു ആടാന്ന് വിചാരിച്ചു. ഈ പശുവിൻ്റെ കോട്ടം നോക്കി, എത്ര സ്പീഡിലാണ് ഓടുന്നത്, പക്ഷെ അത് പയ്യെ പോകുന്നുള്ളു. അതിൻ്റെ കാല് പോകുന്ന ഭയങ്കര സ്പീഡില്ല. ഓക്കെ, നമ്മൾ അതിനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത നമ്മുടെ ആടിനെ തപ്പി അങ്ങ് പോവുകയാണ്. ആടിനെ ഒന്നും കാണുന്നില്ല, ആളും കൂടെ നാട് വിട്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളൊരു മോൺസ്റ്റർ ഇത് പിന്നെ ആണല്ലേ. യാ മോനെ, നമുക്കൊരു ആടിനെ കൂടെ കിട്ടി. യാ ച യാ, എൻ്റെ ഇത് കൊള്ളുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, ഞാനിത്തിരി പ്രോ ആയതുകൊണ്ടാണ് കൊള്ളാത്തത്. ഇതിനെ കൊന്നിട്ട് നമുക്ക് ഈ പരിപാടി ഉള്ളു ഗൈസ്. കുറേ നേരമായി ച, ഇതെന്തുവാടാ ചാടാ. ശേ, അങ്ങനെ ഓ ഹ്യദ്ധവനുണ്ടായിരുന്ന ഒരു വീട് വെക്കായിരുന്നു ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനിയൊരു ബെഡ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ തടിയൊക്കെ അങ്ങ് വെട്ടിയെടുക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു വില്ലേജൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ആ വില്ലേജ് പൊളിയായിരിക്കണം. ഇതൊക്കെ എൻ്റെ ഒരു ഇതാണ്. ഇനി എപ്പോഴും തപ്പി കണ്ടുപിടിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ രണ്ടാമത്തെ മിഷൻ. ഓക്കെ ഓക്കെ, നമുക്ക് ഇത്രയും റെഡിയാക്കി മതി. നമുക്ക് ബെഡ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, എടുക്ക യാ ബെഡ്. നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയി. എൻ്റെ അണ്ണ പൊളിസാനം. അപ്പം ഇനി രണ്ടാമത്തെ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പം വില്ലേജ് കണ്ടുപിടിക്കുക എത്ര നാളാവുന്നാവും, അല്ല നാളാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ബെഡിട്ട് 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 ഓരോ ദിവസവും നമ്മൾ പെട്ടെന്ന് മാറ്റിയെടുക്കാം. ഓരോ ദിവസവും അല്ല, ഓരോ രാത്രി. അപ്പം സീനാണ്, രാത്രി ആയിക്കഴിഞ്ഞാൽ എനിക്കും അയ്യ. ഇനി ആദ്യം പോയി ആദ്യം ചത്ത് ആദ്യം ചെറിയ സ്ഥലത്ത് പോയി നിൽക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മിഷനായിട്ട് ബെഡ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി എവിടെ ഇനി വില്ലേജ് എവിടെയാണെന്നൊക്കെ നമ്മളിനി തപ്പി കുറേ പോകേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ, അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഓക്കെ, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം ഗൈസ്. ഇവിടെ ഒന്നും ഒന്നിനെ കാണുന്നില്ലല്ലോ. യാ, ഒരു കോഴി മാത്രം അവിടെ നിൽക്കുന്നു, അതും പോകുന്നത്.
ഇണ്ടണ്ണ ഓടിയൊക്കെ പോ ഓടിയുടെ ഓട്ടം കാണാൻ കഴിച്ച് പൊളിയാ ശരി വരും എനിക്ക്. ഓക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുവാണ്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി ലെങ്ത് ആയത് വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിടുവാണ്, ഇവിടെ കൂട്ടുവാണ്. അപ്പം ഓക്കെ നമ്മളത് ബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ഓക്കെ ഇത് ഇവൻ ഓടുന്നുണ്ട്, ഇവൻ്റെ പുറകെ നിന്ന് കുറേ ഓടി വന്നതാണ്. ഓക്കെ എങ്ങോട്ടാണ് ഈ നോക്കുന്നത്, അവിടെ എന്താണ്, ഏ എന്താ ഗൈസ്, അവൻ നോക്കിയ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന. ഓക്കെ എൻ്റെ അത് വില്ലേജ് ആണ് ഗൈസ്, അത് വില്ലേജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ എൻ്റെ വില്ലേജ് എൻ്റെ ആ കൊച്ചു പന്നിയുടെ പുറകെ ഓടി വന്നതാണ് ഗൈസ് എൻ്റെ വില്ലേജ്. അയ്യോ ഈ വില്ലേജ് ഞാൻ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ, പക്ഷേ നമ്മൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ്. അല്ലാതെ നമ്മൾ എൻ്റെ നമ്മളിവിടെ ഇനി താമസിക്കാൻ പോകണം, നമ്മൾ ഫസ്റ്റ് വില്ലേജ് ആണ്. ഓക്കെ നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് വില്ലേജ്. ഓ എൻ്റെ നമ്മൾ ഈ വില്ലേജിൽ തപ്പിയായിരിക്കും നമ്മൾ വന്നത്. ഓക്കെ യാ മോനെ പൊളി പൊളി, പക്ഷേ ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലേ, കളർഫുള്ളാണ് വില്ലേജ് ഗൈസ്. ഇതൊരു ഹാൻഡ് കോളൊക്കെ പോണ് പക്ഷേ എനിക്ക് വയ്യ. ഇനി നമ്മൾ ഫാമൊക്കെ തുടങ്ങുമ്പോൾ ഹാൻഡ് ഫാമൊക്കെ തുടങ്ങുമ്പോൾ ഹാൻഡ് കോളൊക്കെ നമ്മുടെ ലൂട്ടായിരിക്കും ഗൈസ്. ഓക്കെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, യാ കുഴപ്പമില്ല നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ലെതർ ഒക്കെയാണ് ഇടാൻ വേണ്ടി പോണത്. ഓക്കെ ലെതറെങ്കിൽ ലെതർ മറിയുന്നില്ല, ഇവിടേക്ക് ലെതറേ ഉണ്ടാകത്തുള്ളൂ തോന്നുന്നു. ഓക്കെ ബെഡ് ആദ്യം മുഖ്യം. ഓക്കെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ബെഡാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത്, ബ്രെഡ് ബ്രെഡ്. ഓക്കെ ഞാൻ എന്ത് വയ്ക്കുന്നേ, ഇവനാണ് ഗൈസ് ലെതറൊക്കെ വിൽക്കുന്നത്. ഓക്കെ ഇവനെന്ത് വയ്ക്കുന്നത്, ഓ ഇവനും അത് തന്നെ, എന്താ ഇച്ചിരി വലുതാണ് അതാണ് എനിക്ക് തോന്നുന്നത്. ഓ ഓക്കെ നമുക്ക് ഒരു വലിയ വീട്ടിലേക്ക് കയറി, ഈ ചെറിയ വീട്ടിൽ കയറി ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഓക്കെ ഇവിടെ ഈ വീടൊക്കെ ഉണ്ട്, എല്ലാം ഇച്ചിരി അകത്താകത്താണ്. ഓക്കെ ഒരു വീട് ഇവിടെ ആണെങ്കിൽ ഒരു വീട് ഇത് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഗൈസ്. ഇത് ഈ വില്ലേജിൻ്റെ കുഴപ്പമാണ് അതാ ഈ വില്ലേജ് ഇങ്ങനത്തെ വില്ലേജൊക്കെ ഇങ്ങനെ ആണെന്ന് അറിയത്തില്ല. ഓക്കെ നമുക്ക് നോക്കട്ടെ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേ ഗൈസ്, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ വീട്. ഓക്കെ നമ്മൾ വീടൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നില്ല, അത് തൽക്കാലത്തേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. ഹലോ എന്തോ ചോദിക്കുന്നത്, ഇവന്മാരെല്ലാം ഇത് തന്നെയാണോ, എന്തോ ഇതിനകത്ത് യാ മോനെ എമറാൾഡ് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ആഹാ നമ്മൾ സെറ്റായിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ ഹാർഡ് കോറി കിട്ടിയ പോലെയൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ആണെന്നുള്ളൂ, അതിൻ്റെ ആണെന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഓക്കെ ഇതൊക്കെ നമുക്ക് മതി മതി മതി, ഇതൊക്കെ കുഴപ്പമില്ല. അപ്പം നമ്മൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ അപ്പം ഇതെല്ലാം നമ്മൾ ഇത് മോഡേൺ ഇതാക്കാൻ വേണ്ടി വില്ലേജ് ആക്കും നമ്മൾ ഉറപ്പായിട്ടും. ഇത് ഒരു മാസ് വില്ലേജ് ആക്കി ഞാൻ എടുക്കുമെന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഓക്കെ അടിപൊളി വില്ലേജ് ആക്കി എടുക്കും, അത് കഴിഞ്ഞ് നമുക്കൊരു വീടൊക്കെ വെക്കണം. അല്ല ആദ്യം നമുക്കൊരു വീടൊക്കെ വെച്ചിട്ട് നമ്മൾ വില്ലേജ് ഇച്ചിരി പൊളിയാക്കും, കാരണം നമുക്കൊരു ആദ്യം സേഫായിട്ട് നമ്മൾ നിൽക്കണ്ടേ, എന്നിട്ടല്ലേ ഉമ്മരെ സേഫ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ അപ്പം നമ്മളിവിടെ സേഫ് ആകും ഗൈസ്. ഓക്കെ ഇതൊരു മാസ് പേരേക്ക് വില്ലേജ് ആക്കുകയും ചെയ്യും, ഉമ്മരെ പെരുകയും ചെയ്യും. ഓക്കെ ഉമ്മര് കുറേ ഉണ്ടാകണം, എന്നാലേ നമുക്ക് ഫാമൊക്കെ തുടങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ നമ്മൾ അതിന് കുറേ ഫാമൊക്കെ തുടങ്ങാറുണ്ട്. ഉമ്മറെ വീടൊക്കെയെന്ന് വെച്ചാൽ പൊളി വീടാണ്, കാരണം കളർഫുള്ളാണ് ഗൈസ്, ഫുൾ കളർഫുള്ളാണ്, ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തല്ല ഉണ്ടാ, യാ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഉമ്മർ ഇത് ചുമ്മാ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഗൈസ്, ഇതെല്ലായിടത്തും കാണാമല്ലോ, പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. ഇതിൻ്റെ അകത്തും ഉണ്ടോ, ഇതിൻ്റെ അകത്തും ഇല്ല ഉണ്ടോ, ഞാൻ എല്ലാ സ്ഥലത്തും പോയി നോക്കുമ്പോൾ ഇത് കാണും, പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും കാണത്തില്ല ഗൈസ്. എന്തോ ഇത്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉമ്മറ ടവറാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ നമ്മൾ ഹേവിയിലൊക്കെ ഇരിപ്പുണ്ട്, ഹേവിയിലൊക്കെ ഇത് ഇവർക്കൊരു ഉപയോഗമൊന്നും ഇല്ല, നമ്മളിത് എടുക്കുവാണ് ഗൈസ്. ഓക്കെ ഇത് ഞാൻ എടുക്കുവാണ്. ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ 2 മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇനി അടുത്ത 2 മിഷൻ കംപ്ലീറ്റ് ആക്കണം, അത് അടുത്ത എപ്പിസോഡിലായിരിക്കും. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ 2 മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണത്, ഒന്ന് നമുക്കൊരു വീട് വെക്കണം, രണ്ടാമത്തേ എന്ന് പറയുന്നത് ഈ വില്ലേജ് ഒന്ന് പൊളിയാക്കി എടുക്കണം. ഓക്കെ പൊളി സെറ്റാക്കി എടുക്കണം, ഇതൊരു സ്മാർട്ട് വില്ലേജാക്കി എടുക്കണം, അതുപോലെ കൃഷി സ്ഥലവും കൂടെ. ഓക്കെ
ഇതിനുണ്ട് വേണം ആദ്യം നമുക്ക് ഈ ഇതൊന്നും പൊളിയാക്കി എടുക്കണം. ആദ്യമേ രണ്ട് മൂന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അതിന് ടൈം കിട്ടത്തില്ലായിരിക്കും. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഫാം ഉണ്ടാക്കും അല്ലെങ്കിൽ വീടുണ്ടാക്കും. ഇതിലേത്